നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത്. ആ അയൽവാസികളുമായി നമ്മൾ സഹകരിച്ച് ആ ഒരു സഹകരണത്തോടുകൂടി നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെയാ നമുക്ക് ഏറ്റവും നല്ല സ്നേഹത്തിന്റെ വിജയം നമുക്ക് ലഭിക്കുന്നത്, ഏറ്റവും നല്ല ആനന്ദം നമുക്ക് ലഭിക്കുന്നത്, ഏറ്റവും നല്ല സുഖലോലുപത നമുക്ക് ലഭിക്കുന്നത്, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അല്ലാഹു നമുക്ക് തരുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാല് കാര്യങ്ങൾ നമ്മുടെ അയൽവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? പരസ്പരം അയൽവാസികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടുന്നത്? മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ തൊട്ടുചാരമുള്ള അയൽവാസികളോട് ഒരു വേള ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾ എന്റെ അയൽവാസികളാണ്, ഞാൻ നിങ്ങളുടെ അയൽവാസികളുമാണ്, നിങ്ങൾ എന്റെ അയൽവാസികളാ, ഞാൻ നിങ്ങളുടെ അയൽവാസികളാ, നിങ്ങൾക്ക് എന്നോട് ചില കടമകളുണ്ട്, എന്നോട് ചില കടപ്പാടുകളുണ്ട്, അത് നിങ്ങൾ നിറവേറ്റുമോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് ചില കടപ്പാടുകളുണ്ട്, എനിക്ക് നിങ്ങളോടും ചില കടപ്പാടുകളുണ്ട്. ഇതങ്ങ് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബാ, അല്ലാഹുവേ ആ കടപ്പാടുകൾ ഏതൊക്കെയാണ്, ആ കടപ്പാടുകൾ ഏതൊക്കെയാ? ഒന്നാമത്തത് നബിതങ്ങൾ ഒന്നാമത്തത് മഹാനുഭാവൻ എവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ? അസ്സലാമു അലൽ ജാർ, ഒന്നാമത്തത് അയൽവാസികൾക്ക് സലാം പറയല. ആരാണ് പരസ്പരം കണ്ടത്, ആരാണ് സംസാരിച്ചത്, ആരാണ് പരസ്പരം ഒരുമിച്ചു കൂടിയത്, അങ്ങനെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് സലാം പറയലാണ്. ആ സലാമിന്റെ വടികളിലൂടെ കടന്നു വന്നാൽ പടച്ചവനെ അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, അവന്റെ സങ്കടങ്ങള്, അവന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റുമെന്നാ. ഒരു മനുഷ്യനിക്ക് എപ്പോഴും പല വിഷമങ്ങളും പല ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ പ്രയാസങ്ങൾ മാറാൻ, ആ ദുഃഖങ്ങളും ആ ദുരിതങ്ങളും എല്ലാം മാറാൻ, അസ്സലാമു അലൽ ജാർ, തൊട്ടടുത്തുള്ള അയൽവാസിയോട് സലാം പറയണം, അവരോട് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരണം. ജീവിതത്തിൽ അല്ലാഹുവേ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം അംദാസൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സലാമങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ രക്ഷ. എന്തേ നമ്മൾ ഇവിടെ പറയുന്നത്, അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാണ്, അല്ലാഹുവിന്റെ കാവൽ ഉണ്ടാകട്ടെ എന്നാണ്. അയൽവക്കത്തുള്ളവരോട് സലാം പറഞ്ഞു, അവര് തിരിച്ചും സലാം അടക്കി. അങ്ങനെയാ നമ്മൾ പോകുന്നതെങ്കിലോ സുബ്ഹാനല്ലാഹ്, നമ്മൾ പോകുന്ന നല്ല വഴിയിലാണോ, നമ്മൾ പോകുന്ന നല്ല വഴിയിലാണോ? ആ വഴിയിലെല്ലാം അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അയൽവാസിയോട് ചെന്നിട്ട് സലാം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കാണുമ്പോ സലാം പറഞ്ഞിട്ട് പോയാൽ, നിങ്ങൾ പോകുന്ന വഴികളിലൊക്കെ അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ കാവലും ഉണ്ടാകുമെന്നാണ്. ആ പടച്ചവന്റെ കാവലും ആ സഹായവും ഉണ്ടോ? അൽഹംദുലില്ലാ. ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ എന്ത്, അല്ലാഹുവേ ഏതെല്ലാം പ്രവർത്തനത്തിന്റെ വഴികളിലാണോ അവിടെല്ലാം വിജയിക്കുന്നതാണ് മനുഷ്യൻ. ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും അവർ പരസ്പരം ഈ സലാം പറയുന്നത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. ഒന്നാമത്തെ കാര്യം പരസ്പരം സലാം പറയലാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കണമെന്നാണ്. അഫ്ഷുസ്സലാമ, സലാമിനെ വ്യാപിപ്പിക്കണം. അല്ലാഹുവേ അങ്ങനെ പറഞ്ഞാൽ എവിടെ മക്കളെ വീടുണ്ടോ ആ വീട്ടിലേക്ക് ചെന്നേക്കണേ, സലാം പറഞ്ഞേക്കണേ, ഉമ്മയോടും ബാപ്പയോടും ചെന്നുകൊണ്ട് സലാം പറയണേ. അങ്ങനെ വന്നാൽ അല്ലാഹുവേ അല്ലാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.
ഒന്നാമത്തെ കാര്യമാണ് നമ്മളൊന്ന് മനസ്സ് കൊടുക്കാത്തതും പരസ്പരം നമ്മൾ കണ്ടാൽ പറയാത്തതും. അള്ളാഹു എത്രയോ ആളുകൾ അങ്ങനെ ചൊല്ലി നല്ലതുപോലെ ജീവിതം മുന്നോട്ട് വെച്ചവരുണ്ട്. നമുക്കാണത് പറയാനും അത് കേൾക്കാനും ഒക്കെ ഒരു മടി. അതുകൊണ്ടാണ് അവിടെ നിന്ന് മദീനത്തിന്റെ മുത്ത് സലാമിനെ പറ്റി പറയുമ്പോ സ്വഹാബത്ത് തൂണിൽ പിടിച്ചിട്ട് കറങ്ങാറുണ്ട്. കറങ്ങി വന്ന് അടുത്ത ആളിന്റെ മുഖം കാണുമ്പോ വീണ്ടും സലാം പറയും. ഒരാളെ കാണുമ്പോ സലാം പറഞ്ഞു, പിന്നെ അടുത്ത ആളെ കാണുമ്പോ വീണ്ടും സലാം പറഞ്ഞു. അങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പ്രിയപ്പെട്ട സ്വഭാവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഏതെന്ന് അറിയുമോ? അവര് രോഗിയായി കിടന്നാൽ അവരെ ചെന്നുകൊണ്ട് നോക്കലാണ്. അതുകൊണ്ടാണ് മുസ്തഫായി നബി തങ്ങൾ ഒരു വേള ചോദിച്ചു, ഇന്നാരെങ്കിലും ജനാസ കൊണ്ടുപോകുന്ന ആ കാര്യത്തിൽ പങ്കെടുത്തോ? സിദ്ദീഖുലക്ബർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാ. പിന്നെയും നബി തങ്ങൾ ചോദിച്ചു, അല്ല സഹാബ, അല്ല സഹാബ, നിങ്ങളിൽ ആരെങ്കിലും പാപങ്ങളായി കഴിയുന്ന വിഷന്ന് കഴിയുന്നവരെ നിങ്ങൾ ഓർത്തോ? അതിന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ബലായാ റസൂലല്ലാ. അതിനും ഞാനുണ്ട് നബിയേ, ഞാൻ പോയി നോക്കി നബിയേ, അവന്റെ അവസ്ഥ പരിതാപകരമാണ് നബിയേ, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് വന്നു നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരെ ചെന്ന് കാണുകയും അവർക്ക് സലാം പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഇനി ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും യാസീൻ ഓതിയിട്ടില്ലെങ്കിലും നമ്മുടെ ആവരറ്റ ദുആ മതി, നമ്മുടെ ആവര് ചെന്ന് കാണൽ മതി, അവന്റെ സകലമാന സങ്കടങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കാൻ. അതുകൊണ്ട് മുഅ്മിനുകളെ, രണ്ടാമത്തെ കാര്യം പറയുന്ന എന്തെന്നറിയോ? രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അതാണ് ചെന്നുകൊണ്ട് കാണലാൻ. വീടിന്റെ തൊട്ടടുത്തുള്ളവർ സുഖമില്ലാതെ കിടന്നു, ചെന്നുകൊണ്ട് കണ്ടാൽ വീടിന്റെ തൊട്ടപ്പുറമെന്ന് പറയുമ്പോ അതാ നമ്മുടെ കൺമുമ്പിൽ കാണുന്നവര് മാത്രമല്ല, നമ്മുടെ വീടിന്റെ നാല് വീടുകൾ കപ്പുന്നതാ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗമുള്ള 40 വീടുകളാ നമ്മുടെ അയൽവാസികൾ. അവരിൽ ആര് രോഗിയാവുന്നു, ആര് വിഷമത്തിൽ കിടക്കുന്നു, അവരെ നിങ്ങൾ ചെന്നുകൊണ്ട് കാണുമോ? രണ്ടാമത്തെ വിഭാഗം അതാണ്, ഒന്ന് സലാം പറച്ചിൽ, രണ്ടാമത്തെ അവരെ ചെന്ന് കാണലാണ്. മൂന്നാമത്തതോ അവിടെ നിന്ന് സ്വഹാബത്ത് പറയുന്നു, യാ ഹബീബല്ലാ, അവരിങ്ങനെ ഇരിക്കുമ്പോൾ അയൽവാസികൾ പരസ്പരം ചർച്ചകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അവിടെ നിന്നവർ അവർ തമ്മിലുള്ള വിഷയമാണ് ചർച്ചകൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ തലകൊണ്ടിടല്ലേ, നിങ്ങളത് കേൾക്കല്ലേ? അയൽവാസികൾ തമ്മിൽ അവരുടെ വീട്ടിൽ അവരെന്തെങ്കിലും ചർച്ചകൾ ചെയ്യുമ്പോഴോ അവർ സംസാരിക്കുമ്പോഴോ അതിന്റെ ഇടയിലേക്ക് നിങ്ങൾ ചെന്നുകൊണ്ട് തലകൊണ്ടിടരുത്. ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് പറ്റിയതല്ല, ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് പറ്റിയതല്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വരണേ. നാലാമതായിട്ട് പറഞ്ഞ എന്തെന്നറിയോ? അയൽവാസിയുടെ ഒന്നും കണ്ട് മോഹിക്കാതിരിക്കലാണ്. അയൽവാസിക്ക് നല്ല സന്തോഷമുണ്ട്, അവന് വലിയ മണിമാളികയുണ്ട്, അവൻ അല്ലാഹുവെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അവിടെ നിന്ന് അല്ലാഹുവേ അവിടെ നിന്ന് സംശയിക്കാതിരുന്നാൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ്. ഈ നാല് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തആല സമാധാനവും ഖൈറും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ അല്ലാ, മജ്ലിസിൽ ഒരുമിച്ച് കൂടെ മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാ, വേദനകളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, വിഷമങ്ങളെ മാറ്റണേ റബ്ബേ. ആര് എന്ത് ആഗ്രഹം പറഞ്ഞോ അതെല്ലാം നീ കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ.
അല്ലാഹുവേ രോഗങ്ങളും പ്രയാസങ്ങളും കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഈ പരിശുദ്ധമായ സന്തോഷത്തിന്റെ വഴിയിൽ കടന്നു വരുന്നവർ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം തന്നുകൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله تعالى وسلم على خلق سيدنا محمد وعلى اله وصحبه اجمعين.